ഈശോ സ്തുതിയായിരിക്കട്ടെ അങ്ങനെ നാം നോയിമ്പ് കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നോയിമ്പ് കാലത്തിലെ ആദ്യ ഞായറാഴ്ച നാം ധ്യാനിച്ചിരുന്നു ഇനി നമ്മുടെ വഴി എന്ന് പറയുന്നത് കുറുക്കു വഴിയല്ല യേശുനാഥൻ്റെ കുരിശു വഴിയാണ് നമുക്കറിയാം ഈ കുരിശിൻ്റെ എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള വഴിയല്ല നിസ്സാരമായിട്ടുള്ള ഒരു വഴിയല്ല അതിന് നാം നമ്മെ തന്നെ ഒന്ന് ഒരുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഉടച്ചു പാർക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ നമുക്ക് പറഞ്ഞു നിൽക്കുന്നത് മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ അവിടെ നിപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം എന്തൊരു വിരോധാഭാസം വലിയവൻ ചെറിയവനാകണം ഒന്നാമൻ തീരണം ദാസനുമായിത്തീരണം തീരണം കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്നാൽ ജീവിക്കാൻ അത് വലിയ ബുദ്ധിമുട്ടാണ് അതേ പ്രിയമുള്ളവരെ അതാണ് കുരിശിന്റെ വചനം എന്ന് പറയുന്നത് ഈ കുരിശിന്റെ വചനം ലോകസുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല അവർ പറയും എന്തു വിഢിതമാണ് ഈ പറയുന്നത് വലിയവൻ ചെറിയവനാകണം ഒന്നാമത്തവൻ അവസാനത്തവനാകണം ദാസനുമായി തീരണം അവർക്കുള്ള മറുപടി എന്നോണമാണ് ഒന്ന് കൊറിയന്തോസ് ഒന്ന് പതിനെട്ടിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്ര പ്രിയമുള്ളവരെ ലൗകികരായി നാം ലൗകിക രീതിയിൽ ചിന്തിക്കും അത് തെറ്റല്ല എന്നാൽ ലൗകികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള വളർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ലോകദൃഷ്ടിയിൽ ഒന്നാമതെത്തുന്നവരെയും വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവരെയുമൊക്കെയാണ് ലോകം അംഗീകരിക്കുക എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെയല്ല പ്രിയമുള്ളവരെ അവിടുന്ന് തോറ്റുപോയവരെയും അവസാനം വന്നവനെയും ഒക്കെയാണ് അംഗീകരിക്കുന്നത് അതിന്റെ ഉദാഹരണം നമുക്ക് മത്തയേഴ്ച്ചു സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ അവസാനം വന്നവനും ആദ്യം വന്നവനെയും എല്ലാം ഒരുപോലെ പരിഗണിക്കുന്നു അംഗീകരിക്കുന്ന യജമാനനായ ദൈവത്തിന്റെ ഉപമ തുടർന്ന് അവിടുന്ന് തന്റെ പീഡാസഹനത്തെ പറ്റിയും പറ്റിയും ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും ചെവി കൊടുക്കാതെ അവർ സ്വർഗരാജ്യത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നതോ സബുദൈ പുത്രന്മാരും അവർ അതിന് തങ്ങളുടെ അമ്മയെ കരുവാക്കുകയും ചെയ്തു അപ്പോൾ യേശുനാഥൻ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈ നമ്മൾ മൊബൈലില് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ടെംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളതൊന്നും വായിച്ചു നോക്കാതെ എല്ലാം എഗ്രി ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അങ്ങ് എഗ്രി ചെയ്യുകയാണ് അവിടുന്ന് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്ഥാനം തീരുമാനിക്കുന്നത് ഞാനല്ല എൻ്റെ സ്വർഗീയ പിതാവാണ് എന്ന് തുടർന്ന് അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ദൈവസന്നതിയിൽ വലിയവനാകണോ നീ ചെറിയവനാകണം നിനക്ക് ദൈവസന്നധിയിൽ ഒന്നാമനാകണോ എങ്കിൽ നീ എല്ലാവരിലും ദാസനമാകണം പ്രിയമുള്ളവരെ അങ്ങനെ പറയുവാനായിട്ട് യേശുനാഥന് പൂർണമായ അധികാരമുണ്ട് കാരണം പറഞ്ഞത് അതേപടി ജീവിതത്തിൽ ചെയ്ത് കാണിച്ചവനാണ് അവിടെ ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും യേശുനാഥൻ ദാസന്റെ രൂപം സ്വീകരിച്ച് തന്നെ തന്നെ താഴ്ത്തുകയാണ് അതിന് മരണം വരെ അതേ കുരിച്ചു മരണം വരെ അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി എന്നാണ് പറയുന്നത് സ്വർഗത്തിലെ വലിയവൻ ഭൂമിയിൽ ചെറിയവനാകുന്നു അതിനുള്ള പ്രതിഫലവും ദൈവം അവിടത്തേക്ക് കൊടുക്കുകയും ചെയ്തു തുടർന്നുള്ള വാക്യത്തിൽ നാം കാണുന്നു അതിനാൽ ദൈവം അവിടുത്തെ അത്യധികം ഉയർത്തി എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം അവിടത്തേക്ക് നൽകുകയും ചെയ്തു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഉയരണമോ എങ്കിൽ നീ ഭൂമിയോളം താഴണം തോറ്റുകൊടുക്കണം കുരിച്ചെടുക്കണം ആധുനിക യുഗത്തിൽ മനുഷ്യൻ ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല എങ്ങനെ കൈ നനയ്ക്കാതെ മീൻ പിടിക്കാം എന്നാണ് അവൻ ശ്രദ്ധിക്കുന്നത് ഒരു കുട്ടിയോട് നീ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വല്ലീപ്പൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെൻ്റെ വല്യപ്പനെ പോലെ നല്ലൊരു പട്ടാളക്കാരനാവണം പക്ഷേ അവനവിടെ അത് പറഞ്ഞു നിർത്തുകയാണ് കാര്യം തിരക്കിയപ്പോൾ അവൻ മൂലയിലിരിക്കുന്ന അപ്പൂപ്പൻ്റെ കൃത്രിമ കൃത്രിമകാല് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോവുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥയും എന്ന് പറയുന്നത് ജീവിതത്തിൽ അല്പമൊന്ന് റിസ്ക് എടുക്കുവാനായിട്ട് പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് നമുക്ക് എപ്പോഴും ഭയമാണ് ഇവിടെ ആ കുട്ടി ആ കുട്ടിയുടെ വല്യപ്പൻ യുദ്ധകാലത്ത് കാൽ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തില് അദ്ദേഹം കൃത്രിമ കൃത്രിമകാലോ ഉപയോഗിച്ചാണ് ജീവിതം കഴിച്ചത് അപ്പോൾ ആ ഒരു ദുരാനുഭവം ആ മകനെ അല്ലെങ്കിൽ ആ കുട്ടിയെ ആ ജീവിതത്തിൽ നിന്ന് ആ പട്ടാളക്കാരൻ എന്നുള്ള ആ ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും ചിതറിയോടരുത് താങ്ങി പിടിക്കണം അതിനെ ചേർത്ത് പിടിക്കണം സ്ഥാനമാനങ്ങളിലും സമ്പത്തിലും സന്തോഷത്തിലും ദൈവാനുഭവം കാണുന്ന നീ തോറ്റു കൊടുക്കുന്നതിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലുമൊക്കെ ദൈവാനുഭവം കാണുവാനായിട്ട് പഠിക്കണം അവരാണ് ദൈവതിരുമുൻപിൽ വലിയവർ അവരാണ് ദൈവസന്നിധിയിൽ സന്നിധിയിൽ സ്ഥാനം നേടുന്നവർ അതിനായി നമുക്ക് പരിശ്രമിക്കാം ഇനി വലിയവൻ ശുശ്രൂഷകനാകും ഒന്നാമൻ ദാസനുമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ